ഹലോ വാട്സപ്പ് ഗൈസ്, പുതിയൊരു ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വന്തം ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് ഇതിനായി 12 മണിക്ക് നമ്മുടെ കയ്യിൽ വരാനായിട്ട് വന്ന പുതിയ ഇവൻസിനെ പറ്റിയാണ് പറയാനായിട്ട് വന്നത്. അതുകൂടി ഗൈസ് രണ്ടുമൂന്ന് അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റ്സിനെ പറ്റി കൂടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ചെറിയ ഇൻട്രോ ഉണ്ടതിന് ശേഷം ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇവിടെ നോക്കണേ ഫസ്റ്റ് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിനെ പറ്റി പറയാം. നമ്മുടെ ഗെയിമിൽ റെഡ് ക്രിമിനൽ ഉൾപ്പെടെ ബാക്കി ക്രിമിനൽ ബണ്ടിൽസ് എല്ലാം റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പുതിയൊരു ക്രിമിനൽ ബണ്ടിൽ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് അതിൻ്റെ ലുക്കും അതുകൂടി ക്രിമിനൽ ബണ്ടിൽ എന്നാണ് റിട്ടേൺ വരുന്നത്. ഇതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ അടങ്ങുന്ന വീഡിയോ നാളെ രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായി. അപ്പോൾ എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കൊണ്ട് കൂടെ തന്നെ വിടുക. കറക്റ്റ് സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്. അപ്പോൾ ഗൈസ് നാളെ ആ ഒരു വീഡിയോ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് അതുപോലെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇങ്ങോട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എന്താ പറയുക, ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം എല്ലാവരും PM വന്ന് മെസ്സേജ് ഇടാതിരിക്കുക. അതിനേക്കാളും എന്താ പറയുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ ചെയ്യുക. അതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ PM മെസ്സേജ് ഇട്ട് ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂടുതൽ അഡ്മിൻസ് ഉള്ളി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും മെസ്സേജ് ഇടുക, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇനി ഡയറക്റ്റ് ടുണൈറ്റ് അപ്ഡേറ്റിനെ പറ്റി നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ടുണൈറ്റ് അപ്ഡേറ്റ് ആണ് ഇതിനായിട്ട് 12 മണിക്ക് നമ്മുടെ ഗെയിമിൽ പുതിയതായിട്ട് ഒരു ഇവൻസ് കാണാൻ ചാൻസ് ഇല്ല. കാരണം ഇപ്പോൾ നോക്കി നമ്മുടെ ഫ്രീഫയറിൻ്റെ ഇവൻസിൻ്റെ സംഭവങ്ങൾ മൊത്തത്തിൽ എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ സിമ്പിളായിട്ട് പറയാം. ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ മറ്റന്നാളെ നമ്മുടെ ഗെയിമിൽ പുതിയ ഇങ്കുബേറ്റർ വരും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇവൻസ് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ അതിനുമുമ്പ് പറയാനുള്ള കാര്യം, മറ്റന്നാൾ വരാൻ പോകുന്ന ഇങ്കുബേറ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബണ്ടിൽ ഇങ്കുബേറ്ററാണ് മറ്റന്നാൾ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബണ്ടിൽ ഇങ്കുബേറ്ററിൻ്റെ റിവ്യൂ നാളെ രാത്രി നമ്മൾ ടുണൈറ്റ് അപ്ഡേറ്റിൻ്റെ വീഡിയോയുടെ ആ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ ടുണൈറ്റ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു ഫീഡറ്റിൽ കാണേണ്ട ഒരു പോസിബിൾ ചാൻസ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ തുടങ്ങി നമ്മുടെ ഫ്രീഫയറിൻ്റെ അപ്ഡേറ്റ് എന്താ പറയുക, ഇവൻസിൻ്റെ സംഭവം എല്ലാം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നൈറ്റ് 12 മണിക്ക് നമ്മുടെ ഗെയിമിൽ നിന്ന് ഈ ഒരു ഫീഡറ്റിൽ പോകും. പക്ഷേ ഗൈസ് ഇപ്പോൾ നോക്കണേ 8:30 ഇവിടെ ഉള്ളത്. അപ്പോൾ ഗൈസ് നോക്കണേ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇന്ന് രാത്രി 12 മണിക്ക് ഈ ഒരു ഫീഡറ്റിൽ പോകില്ല. രാത്രി 12 മണിക്ക് ശേഷം വെളുപ്പാ രാവിലെ 4 മണിക്കായിരിക്കും ഈ ഒരു ഫീഡറ്റിൽ നമ്മുടെ ഗെയിമിൽ നിന്ന് പോകുന്നത്. അതുപോലെ ഇന്ന് നമ്മുടെ ഗെയിമിൽ ഇങ്കുബേറ്ററിൽ 50% ഓഫ് വന്നതും എന്താ പറയുക, 12 മണിക്ക് ശേഷം അല്ല 4 മണിക്ക് ശേഷമാണ് വന്നത്. അപ്പോൾ ഗൈസ് നോക്കണേ നമ്മുടെ ഫ്രീഫയറിൻ്റെ മൊത്തം ഇവൻസിൽ എന്തോ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ ദിവസം നമ്മുടെ ഗെയിമിൽ ഇവൻസ് 4 മണിക്ക് ശേഷമായിരിക്കും വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ആ ഒരു ഇതെന്നാണ് എനിക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. ജസ്റ്റ് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് ഈ ഒരു ഫീഡറ്റിൽ തന്നെ നോക്കാം. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ബഗ് അടിച്ചിരിക്കണോ ഒന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും നാളെ ഇപ്പോൾ ഈ ഒരു ഫീഡറ്റിൽ പോയിട്ട് പുതിയൊരു ഫീഡറ്റിൽ വരുവാണെങ്കിൽ ഏതൊക്കെ ഫീഡറ്റിലാണ് വരാൻ ചാൻസ് എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കി നമ്മുടെ ഇവോ UMB റിട്ടേൺ ഫീഡറ്റിലാണ്. അപ്പോൾ ഇത് നമ്മുടെ ബംഗ്ലാദേശ് സെർവറിൽ ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരും. എന്നാലും നമ്മുടെ സെർവറിൽ വരാൻ ചാൻസ് ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, ബൈ ചാൻസ് വരുവാണെങ്കിലും, പക്ഷേ ഇതിന് ഒരു 10% ചാൻസ് മാത്രമേ പറയുന്നുള്ളൂ. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു കിടക്കാച്ചായിട്ടുള്ള ബണ്ടിൽ അതുകൊണ്ട് റിമോട്ടോ അടങ്ങുന്ന ഫീഡറ്റിലാണ്. അതുപോലെ കേസ് ജസ്റ്റ് ഒരു ഫീഡറ്റിലൂടെ ഉണ്ട്. ഓക്കെ, ഇതുവരെ നമ്മുടെ ഗെയിമിൽ വരാത്തേന്, പക്ഷേ വരാൻ ചാൻസ് ഉണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൈത്തിൻ്റെ സ്കിൻ അതുകൊണ്ട് റിമോട്ടോ ആണ്. അപ്പോൾ കേസ് ഞാൻ ഈ അവസാനം കാണിച്ച ഒരു 2 ഫീഡറ്റിൽ ഏതെങ്കിലും ഒരു ഫീഡറ്റിൽ ബൈ ചാൻസ് നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ ഉള്ള ഒരു ഫീഡറ്റിൽ പോയിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു 50% ചാൻസേ പറയുന്നുള്ളൂ. ഇന്നത്തെ ഒരു ടുണൈറ്റ് വീഡിയോ നോക്കണേ ഒന്നും കൺഫേം അല്ല. ഓക്കെ, ജസ്റ്റ് നമുക്ക് കിട്ടിയ ലീക്ക് വെച്ചിട്ട് നമുക്ക് അറിയാൻ സാധിച്ചതിൽ പറയുകയാണ്. ഫീഡറ്റിൽ വരുമെന്ന് ഒരു ഉറപ്പില്ല, എന്നാലും കുറേ ഫീഡറ്റിൽ പെൻഡിംഗ് ലിസ്റ്റിൽ കിടക്കുവാണ്. ഓക്കെ, അങ്ങനെ പെൻഡിംഗ് ആയിട്ടുള്ള ഫീഡറ്റിൽ വരാനാണ് ചാൻസ്. അപ്പോൾ അതാണ് അത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് വലുതായിട്ട് കൺഫേം ഒന്നും അല്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് ഗൈസ് മറ്റന്നാൾ നമ്മുടെ ഗെയിമിൽ ബണ്ടിൽ ഇങ്കുബേറ്ററാണ് വരാനായിട്ട് വന്നത്, അതിനെ പറ്റിയുള്ള കൺഫേം എന്താ പറയുക, കൺഫേം അല്ല, അതിൻ്റെ റിവ്യൂ വീഡിയോ നാളെ ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് മറക്കാതെ എല്ലാവരും മിസ് ചെയ്താൽ കാണാം. അത് വിട്ട് നാളെ രാവിലെ ഒരു കിടക്കാഴ്ചയായിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്ര തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്, ഹോപ്പ് യു ഗൈസ് എൻജോയ്. പീസ് ഔട്ട്.